നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെയായിരുന്നു ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ യുവന്റസിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു തീരുമാനം കൈക്കൊണ്ടത്. ഇറ്റാലിയൻ ലീഗിലെ അവരുടെ 10 പോയിന്റുകൾ FIGC കുറക്കുകയായിരുന്നു. ഇതോടുകൂടി രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന യുവന്റസ് ഇപ്പോൾ 7ാം സ്ഥാനത്തേക്ക് തരം താഴ്ത്തപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല 69 പോയിന്റ് ആയിരുന്നു ആകെ ഉണ്ടായിരുന്നത്, അത് 59 ആയിട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പോയിന്റ് വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ശിക്ഷാ നടപടി യുവന്റസിന് ഏൽക്കേണ്ടി വന്നത് എന്നുള്ളതിൻ്റെ കാരണം പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ goal.com വിശദീകരിച്ചിട്ടുണ്ട്. സാമ്പത്തിക ക്രമക്കേടുകൾ, തെറ്റായ കണക്ക് വിവരങ്ങൾ എന്നീ കാരണങ്ങളാലാണ് യുവന്റസിന് ഈ ഒരു ശിക്ഷ നേരിടേണ്ടി വന്നത്. നേരത്തെ തങ്ങളുടെ സൂപ്പർ താരമായ മിറലൻ പ്യാനിക്കിനെ കൈമാറിക്കൊണ്ട് FC ബാഴ്സലോണയിൽ നിന്നും ആർദറിനെ യുവന്റസ് സ്വന്തമാക്കിയിരുന്നു. ആ ഡീലിൽ എത്ര ലാഭം ലഭിച്ചു എന്നുള്ളത് കൃത്യമായി യുവന്റസ് രേഖപ്പെടുത്തിയിട്ടില്ല. സമീപകാലത്ത് യുവന്റസ് നടത്തിയ 42 ട്രാൻസ്ഫറുകളിലെ കണക്ക് വിവരങ്ങളും അവർ കൃത്യമായി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല കോവിഡ് കാരണം 90 മില്യൺ യൂറോയോളം സാലറി സേവ് ചെയ്യാനും ഈ ഒരു ഇറ്റാലിയൻ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ വിഷയത്തിലും സാമ്പത്തിക ക്രമക്കേടുകൾ ക്ലബ്ബ് നടത്തിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ വിഷയങ്ങളിലെല്ലാം യുവന്റസ് കുറ്റക്കാരാണ് എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു എന്ന് മാത്രമല്ല അന്ന് 15 പോയിന്റാണ് FIGC വെട്ടിക്കുറച്ചിരുന്നത്. കൂടാതെ ക്ലബിൻ്റെ ചെയർമാൻ, സ്പോർട്ടിംഗ് ഡയറക്ടർ, ബോർഡ് അംഗങ്ങൾ എന്നിവർക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് യുവന്റസ് ഈ ഒരു 15 പോയിന്റുകൾ വെട്ടിക്കുറച്ചതിനെതിരെ അപ്പീൽ നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് ആ ശിക്ഷ സസ്പെൻഡ് ചെയ്തു. 15 പോയിന്റുകൾ യുവന്റസിന് തിരികെ ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇറ്റാലിയൻ FIGC ഇതിനെതിരെ വീണ്ടും കോടതിയെ സമീപിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവരാണ് വിജയം നേടിയിട്ടുള്ളത്. പക്ഷേ 15 പോയിന്റുകൾ വെട്ടിക്കുറക്കുന്നതിന് പകരം ഇപ്പോൾ 10 പോയിന്റുകൾ മാത്രമാണ് വെട്ടിക്കുറച്ചിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും അത് യുവന്റസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാണ്. എന്തെന്നാൽ യൂറോപ്യൻ കോമ്പറ്റീഷനിൽ ഇപ്പോൾ അവർക്ക് സ്ഥാനം നിലവിലെ അവസ്ഥയിൽ ഉറപ്പില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ഡിമേ കൊണ്ടും കാണാം.